ട്രെയിലറുമായി പകലും പാതിരാവും എത്തിയതും വിക്രമും ഗൗതം വാസുദേവും ഒന്നിക്കുന്ന ധ്രുവനക്ഷിത്രം റിലീസിന് എത്തുന്ന വിശേഷവും രോമാഞ്ചം അമ്പത് കോടി ക്ലബിലേക്ക് എത്തിയതുമൊക്കെയാണ് ഇന്ന് സിനിമാ വിശേഷവുമായി പറയാനുള്ളത് മലയാളം ടി വി സീരിയലുകൾക്കും സെൻസറിംഗ് വേണമെന്ന് നടി ഗൗതമി നായർ സീരിയലുകൾ കുട്ടികളെ സ്വാധീനിക്കുമെന്നും ഗൗതമി പറഞ്ഞു ചില ടി വി സീരിയലുകളും ആളുകളെ വല്ലാതെ സ്വാധീനിക്കുന്നുണ്ട് സിനിമകൾക്ക് സെൻസർ ബോർഡുണ്ട് എന്നാൽ അത് ടി വി സീരിയലുകൾക്കില്ല ഒട്ടനവധി വിഷയങ്ങൾ സമൂഹത്തിലുണ്ട് എന്നിട്ടും എന്തിനാണ് ടി വി സീരിയലുകൾ എപ്പോഴും പെണ്ണിന്റെ നിറം വിവാഹശേഷമുള്ള ബന്ധങ്ങൾ എന്നിവയെ മാത്രം അടിസ്ഥാനപ്പെടുത്തി ചിത്രീകരിക്കുന്നത് ഇതെല്ലാം ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ടോക്സിക് ആണ് ഞാനും ഇന്റർനാഷണൽ ടി വി സീരിയലുകൾ കാണാറുണ്ട് പക്ഷെ ഇവിടുത്തെ സീരിയലുകളുടെ കണ്ടന്റ് കുറച്ചുകൂടി മെച്ചപ്പെടുത്തേണ്ടതുണ്ട് മുതിർന്നവർ കാണുമ്പോൾ കുട്ടികളും സീരിയലുകൾ കാണാനും അത് അവരെ സ്വാധീനിക്കാനും കാരണമാകുമെന്നും ഗൗതമി വ്യക്തമാക്കി മലയാളത്തിൽ ചില സിനിമകളെ പ്രോത്സാഹിപ്പിക്കാനും മറ്റു ചില സിനിമകളെ തകർക്കാനും മാഫിയ സംഘം പ്രവർത്തിക്കുന്നുണ്ടെന്ന് നടനും എം എൽ എ കെ ബി ഗണേഷ് കുമാർ പണം വാങ്ങി ആദ്യ ദിവസം സ്വന്തം ആളുകളെ തിയേറ്ററിൽ കയറ്റിയാണ് അനുകൂലമായ അഭിപ്രായം പറയിക്കുന്നതെന്നും ഗണേഷ് കുമാർ പറയുന്നു ഇതേക്കുറിച്ച് സർക്കാരിനും നിർമ്മാതാക്കൾക്കുമെല്ലാം അറിയാം അടുത്ത നിയമസഭാ സമ്മേളനത്തിൽ വിഷയം ഉന്നയിക്കുമെന്നും അദ്ദേഹം ദുബായിൽ പറഞ്ഞു കെ ബി ഗണേഷ് കുമാറിന് യു എ ഗോൾഡൻ വിസ ലഭിച്ചിരുന്നു തന്റെ ഗോൾഡൻ വിസ മറുനാടൻ മലയാളികൾക്ക് സമർപ്പിക്കുന്നതായി അദ്ദേഹം പറഞ്ഞു കലാകാരനെന്ന നിലയിലും പൊതുപ്രവർത്തകനെന്ന നിലയിലും യു എ ഇ സർക്കാർ തനിക്ക് സ്നേഹത്തോടെ നൽകിയ അംഗീകാരമായി ഞാൻ ഇതിനെ കാണുന്നു പ്രവാസി മലയാളികൾ എല്ലാവരും ഇതിലൂടെ അംഗീകരിക്കപ്പെട്ടതായി കരുതുന്നു നേരത്തെ യുഐ റെസിഡന്റ് വിസ ഉള്ള എനിക്ക് പത്ത് വർഷത്തെ വിസ തന്നതിൽ ഇവിടുത്തെ ഭരണാധികാരികളോട് നന്ദി പറയുന്നു ബിസിനസ്സുകൾക്കും വിവിധ മേഖലകളിൽ പ്രതിഭ പ്രകടിപ്പിക്കുന്ന കലാകാരന്മാർക്കുമെല്ലാം ഗോൾഡൻ വിസ നൽകുന്നത് ഇവിടുത്തെ സർക്കാരിന്റെ ബുദ്ധിയായിട്ടാണ് കാണുന്നത് കൂടുതൽ ബിസിനസ്സുകാരെ രാജ്യത്തേക്ക് ആകർഷിച്ച് നിക്ഷേപം നടത്തിക്കാനും അതുവഴി രാജ്യത്തിന് കൂടുതൽ വളർച്ച കൈവരിക്കാനുമുള്ള വളരെ പ്രായോഗികവും ആധുനികവുമായ നീക്കമാണിതെന്നും കെ ബി ഗണേഷ് കുമാർ പറഞ്ഞു കുഞ്ചാക്കബോബനും രജിഷ വിജയിൽ പ്രധാന വേഷങ്ങളിലെത്തി അജയ് വാസുദേവ് സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് പകലും പാതിരാവും മാർച്ച് മൂന്നിന് എത്തുന്ന ചിത്രത്തിന്റെ ട്രെയിലർ റിലീസ് ചെയ്തു നിഗൂഢത നിറഞ്ഞ ട്രെയിലറാണ് ഇപ്പോൾ റിലീസ് ചെയ്തിരിക്കുന്നത് ഗോകുലം മൂവീസിന്റെ ബാനറിൽ ഗോകുലം ഗോപാലനാണ് ചിത്രത്തിന്റെ നിർമ്മാണം ഗോകുലം ഗോപാലനും ചിത്രത്തിലെ ഒരു പ്രധാന വേഷത്തിലെത്തുന്നുണ്ട് ഷൈലോക്കിനു ശേഷം അജയ് വാസുദേവ് ഒരുക്കുന്ന ചിത്രമാണ് പകലും പാതിരാവും വി പ്രവീൺ ബൈജു ഗോപാലൻ എന്നിവരാണ് ചിത്രത്തിലെ സഹനിർമ്മാതാക്കൾ ഷായ് സിദ്ദിക്കാണ് ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത് ജിത്തു മാധവൻ ചിത്രം രോമാഞ്ചം അമ്പത് കോടി കളക്ഷൻ പിന്നിട്ടു എന്ന് റിപ്പോർട്ട് രോമാഞ്ചം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മുപ്പത് കോടിയോളം രൂപ നേടിയതായി റിപ്പോർട്ടുണ്ട് കൂടാതെ സിനിമയുടെ ആഗോള കളക്ഷൻ കണക്കുകൾ വരും ദിവസങ്ങളിൽ അമ്പത് കോടിയിൽ എത്തുമെന്നാണ് റിപ്പോർട്ട് ഈ വർഷം ഫെബ്രുവരി മൂന്നിനാണ് ചിത്രം ബിഗ് സ്ക്രീനുകളിൽ എത്തിയത് പ്രേക്ഷകരിൽ നിന്ന് മികച്ച പ്രതികരണങ്ങളാണ് റിലീസ് ചെയ്തതിന് ശേഷം ലഭിച്ചത് മികച്ച കോമഡി ടൈമിംഗ് നന്നായി നിർവഹിച്ച ഹൊറർ സീക്വൻസുകൾ എന്നിവ രോമാഞ്ചത്തിന്റെ പ്രധാന ഹൈലൈറ്റുകളാണെന്ന് പറയപ്പെടുന്നു ജോൺ പോൾ ജോർജ് പ്രൊഡക്ഷൻസ് ഗപ്പി സിനിമാസ് എന്നീ ബാനറുകളിൽ ജോൺ പോൾ ജോർജ് ആണ് നിർമ്മാണം സൌബിൻ ഷാഹിർ അർജുൻ അശോകൻ ചെമ്പൻ വിനോദ് സജിൻ ഗോബു സിജു സണ്ണി അഫ്സൽ പി എച്ച് അബിൻ ബിനോ ജഗദീഷ് കുമാർ തുടങ്ങിയവരാണ് മറ്റു കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത് ഗൌതം വാസുദേവ് മേനോന്റെ സംവിധാനത്തിലുള്ള ചിത്രം ധ്രുവ നക്ഷത്രം ഒടുവിൽ റിലീസിനൊരുങ്ങുന്നു ധ്രുവനക്ഷിത്രത്തിന് പശ്ചാത്തല സംഗീതം ഒരുക്കുന്ന ജോലികൾ ഹാരിസ് ജയരാജ് തുടങ്ങിയിട്ടുണ്ട് ഹാരിസ് ജയരാജ് തന്നെയാണ് ഇക്കാര്യം സമൂഹ മാധ്യമത്തിലൂടെ അറിയിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സമ്മർ റിലീസായി വിക്രം ചിത്രം എത്തുമെന്നായിരുന്നു ആദ്യം പ്രതീക്ഷിച്ചിരുന്നത് വിക്രം നായകനായി ധ്രുവ നക്ഷത്രം എന്ന ചിത്രം രണ്ടായിരത്തി പതിനാറിൽ ചിത്രീകരണം ആരംഭിക്കേണ്ടതായിരുന്നു എന്നാൽ ചില സാങ്കേതിക കാരണങ്ങളാൽ ചിത്രത്തിന്റെ ചിത്രീകരണം നിർത്തിവെച്ചിരുന്നു ഇപ്പോൾ എന്തായാലും ഏഴ് രാജ്യങ്ങളിലായി ചിത്രത്തിന്റെ ചിത്രീകരണം പൂർത്തിയായിരിക്കുകയാണ് ഒരു സ്പൈ ത്രില്ലർ ഗണത്തിലുള്ള ചിത്രമാണിത് ഋതുവർമ്മ ഐശ്വര്യ രാജേഷ് സിംറാൻ ആർ പാർത്ഥിപൻ വിനായകൻ രാധിക ശരത്കുമാർ ദിവ്യ ദർശിനി മുന്നാ സൈമൺ സതീഷ് കൃഷ്ണൻ വംശി കൃഷ്ണ സലീം ബെങ്ക് എന്നിവരടങ്ങുന്ന വമ്പൻ താരനിര ചിത്രത്തിലുണ്ട് വിക്രം ഒരു സീക്രട്ട് ഏജന്റായിട്ടാണ് ചിത്രത്തിൽ വേഷമിടുന്നത് ജോൺ എന്നാണ് കഥാപാത്രത്തിന്റെ പേര് ഉദയനിധി സ്റ്റാലിനാണ് ചിത്രത്തിന്റെ വിതരണം പാരഞ്ജിത്തിന്റെ സംവിധാനത്തിലുള്ള പുതിയ ചിത്രമായ തങ്കലാനും ദ്രുതഗതിയിൽ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണെന്നാണ് റിപ്പോർട്ട് ചിയാൻ വിക്രം നായകനാകുന്ന അറുപത്തിയൊന്നാമത്തെ ചിത്രം തങ്കലാന്റെ കലാ സംവിധാനം നിർവ്വഹിക്കുന്നത് എസ് എസ് മൂർത്തിയാണ് മലയാളികളായ പാർവതിയും മാളവിക മോഹനനും ചിത്രത്തിൽ പ്രധാന സ്ത്രീ കഥാപാത്രമാകുന്നുണ്ട് ജി വി പ്രകാശ് കുമാറാണ് സംഗീതം കെ ഇ ജ്ഞാനവേൽ രാജിയാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് പാരഞ്ജിത്ത് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന്റെ പശ്ചാത്തലം കർണാടകത്തിലെ കോളാർ ഗോൾഡ് ഫീൽഡ്സ് ആണ് പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ കോളാർ ഗോൾഡ് ഫീൽഡ്സിൽ നടന്ന ഒരു സംഭവത്തെ ആസ്പദമാക്കിയാണ് തങ്കലാൻ എന്ന ചിത്രം ഒരുങ്ങുന്നതെന്നാണ് വിവരം